ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് വളരെ ഉപകാരമായ നമ്മുടെ മുടി കൊഴിച്ചിലിനും മുടി നല്ല ലോങ് ഹെയറ് തിക്ക് ഹെയറ് വരാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ടിപ്പാണ്. എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടത് ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മൾ എണ്ണ കാച്ചാൻ എടുക്കുന്നത് പോലെയോ ഒന്നും അധികമായ വേറൊരു കാര്യവും വേണ്ട. നമുക്ക് ആകെ വേണ്ടത് മൂന്നേ മൂന്ന് കാര്യമാണ്. ഒന്ന്, ചെമ്പരത്തിപ്പൂ. അത് നമുക്ക് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം എടുക്കുക. ചെമ്പരത്തിപ്പൂ വേണം, പിന്നെ നമുക്ക് ഉലുവ വേണം, പിന്നെ നമുക്ക് കരിഞ്ചീരകം വേണം. ഈ മൂന്ന് സാധനം വെച്ച് നമുക്ക് ഈ മുടി കൊഴിച്ചിലിനുള്ള മരുന്നും അല്ലെങ്കിൽ മുടി നീളാനുള്ള ഒരു കാര്യം കൂടെയാണിത്. അപ്പം ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത്രയും ചെമ്പരത്തിപ്പൂ നമുക്കിങ്ങനെ എടുക്കാം. ഈ ചെമ്പരത്തിപ്പൂ എല്ലാം എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്കാണ് എടുക്കുന്നത്. ഈ ഇത്രയും ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായ അത്രയും ഉലുവ, ഒരു ഒരു ഒന്നര സ്പൂൺ അല്ലെ ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ അതിനുള്ള ഉലുവ, ആ ഉലുവയുടെ അതേ അളവിൽ നമ്മൾ കരിഞ്ചീരകവും എടുക്കണം. ഉലുവയുടെ അതേ അളവിൽ തന്നെ കരിഞ്ചീരകം എടുക്കണം. ഇത്രയും നമ്മൾ ഒരു വലിയ കപ്പ് വെള്ളം, ആ വെള്ളത്തിൽ ഇതിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് 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 നന്നായിട്ട് വറ്റി അത് ഓരോരോ ഗ്ലാസ് അളവിലേക്ക് വരണം. ഞാനിപ്പം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ പോവാണ്. ആ തിളപ്പിച്ചതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാം. ഞാൻ ഈ ഇതിന് ഒരു പാത്രം വെള്ളം എടുത്ത് അതിലാണ് ഇത്രയും സാധനമായിട്ട് തിളപ്പിച്ചത്. ആ തിളപ്പിച്ച് പറ്റി വന്നപ്പം എനിക്ക് ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു കട്ടൻ ചായയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയാം. നമ്മൾ ഇത്രയും ഒരാഴ്ചത്തേക്കുള്ള അളവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര ദിവസം തല കഴുകുന്നുണ്ടോ അത്രയും ദിവസം ഈ തല കഴുകുന്നതിന് 10 മിനിറ്റ് മുന്നേ നമ്മുടെ ഒരു അളവ് ഒരു കുപ്പി എടുക്കുക. ഇനിയിപ്പോൾ എൻ്റെ മുടിയിൽ ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനെടുത്ത് പകർത്തി ഇതിലോട്ട് എടുക്കും. എന്നിട്ട് ഞാൻ വകഞ്ഞ് വകഞ്ഞ് മാറ്റിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നന്നായിട്ട് അങ്ങ് കൊടുക്കും. തലമുടിയിലോട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. മുടിയുടെ ഉള്ളിലും, നിറുകെ വേണ്ട, നമ്മുടെ മുടിയുടെ ഉള്ളിലും മുടിയിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് മുടി കെട്ടി വെക്കണം. ഒഴുകി ഇറങ്ങുന്ന പോലെ സ്പ്രേ ചെയ്യേണ്ട, തലയോട്ടി പിടിക്കുന്ന പോലെ മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അനുസരണമുള്ളത് ഇതിലെടുത്ത് വെക്കണം. എന്നിട്ട് ഇത് ബാലൻസ് നമ്മൾ ഒരു കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും. കുളിക്കുന്നതിന് ഒരു അരമണിക്കോ മണിക്കൂർ മുന്നേ ഇതിനാവശ്യത്തിലേക്ക് ഇതിലേക്ക് പകർത്തിയിട്ട് വെളി വെച്ച് തണുപ്പ് മാറ്റി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തവിടെ ചെയ്യരുത്. ക്ലൈമറ്റൊക്കെ നോക്കി അവനവൻ്റെ സിറ്റുവേഷനും നമ്മുടെ നീരിറക്കവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അപ്പം നിറുകയിൽ ചെയ്യരുത്. ചെറിയൊരു ബോട്ടിൽ, നമ്മുടെ അളവ് ബോട്ടിലിൽ എടുക്കുക. എപ്പോഴും കയ്യിൽ ഒഴിച്ച് ചെയ്താൽ കുറേ വേസ്റ്റായി പോവും. നന്നായി സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കെട്ടി വെച്ചേക്കുവാണെങ്കിൽ പോലും വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മുടി ഇങ്ങ് കെട്ടി വെക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുളിക്കാൻ പറ്റും. പിന്നെ ഓയിൽ ചെയ്യേണ്ടവർക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് ഓയിൽ ചെയ്ത് ഷാംപു വാഷ് ചെയ്യാം. ഷാംപു വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നമ്മൾ ചെയ്യണം. 1 മാസം നമ്മൾ ചെയ്താൽ നമ്മുടെ മുടിക്ക് ബെറ്റർ റിസൾട്ട് ആയിരിക്കും. നന്നായിട്ട് പൊഴിച്ചിൽ നിൽക്കും. നമ്മുടെ പോയ ഭാഗത്തൊക്കെ ചെറിയ മുടികൾ വന്നു തുടങ്ങും. മുടിക്ക് നന്നായിട്ട് ലെങ്ത്തും ഉള്ളും വെക്കും. അത് നല്ല ഉറപ്പെനിക്കുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ഏത് കാച്ചി എണ്ണ തേച്ചാലും നമ്മൾ എന്ത് ചെയ്താലും അതിന് മുന്നേ നമുക്കൊരു 10 മിനിറ്റ് സമയം കണ്ടെത്തി ഈ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലെല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. മുടിക്ക് കൂടുതൽ ഉള്ളുള്ളവരും നീളമുള്ളവരും കുറച്ച് വലിയ കുപ്പിയിലെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.